Okay friends, and we are now going to discuss about the solution of wave equation. എങ്ങനെയാണ് ഒരു വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ വേവ് ഇക്വേഷൻ വിച്ച് ഈസ് ഓഫ് ദി ഫോം ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സംഭവത്തിന്, അല്ലെങ്കിൽ ആ വേവ് ഇക്വേഷൻ നമ്മൾ പറയും, ഈസ് നോൺ ആസ് വൺ ഡൈമെൻഷൻ വേവ് ഇക്വേഷൻ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെ, യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വി ഷുഡ് ഹാവ് ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ എക്സ് ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ടി, അല്ലെ, യു ഓഫ് എക്സ് ടി സൊല്യൂഷൻ. വി ഹാവ് ടു ബൗണ്ടറി കണ്ടീഷൻസ് വിച്ച് ആർ ദേ, ലെറ്റ് സി, യു ഓഫ് സീറോ ടു ഈക്വൽ ടു സീറോ, അല്ലെ. കാരണം എന്താ, അതായത് ആദ്യത്തെ ഫിക്സ് ചെയ്ത രണ്ട് എൻഡിലും വൈബ്രേഷൻ ഇല്ല, അല്ലേ, ദാറ്റ്സ് വൈബ്രേഷൻ ഫംഗ്ഷൻ ഇല്ല. അപ്പൊ ആ രണ്ട് എൻഡിലും നമുക്ക് എങ്ങനെ എടുക്കാം, യു ഓഫ് സീറോ ടി ഈക്വൽ ടു സീറോ, യു ഓഫ് എൽ ടി, ടോട്ടൽ ലെങ്ത് എൽ ആണ്, അപ്പൊ യു ഓഫ് എൽ ടി ഈസ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ ടി, അല്ലെ. സോ ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ ടു, വിച്ച് ഈസ് ദി ബൗണ്ടറി കണ്ടീഷൻ. രണ്ട് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്, ബൗണ്ടറിയിൽ യു ഓഫ് സീറോ ടി, യു ഓഫ് എക്സ് ടി, യു ഓഫ് സീറോ ടി സീറോ ആണ്, യു ഓഫ് എൽ ടി സീറോ ആണ്. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻ പറഞ്ഞാൽ ടി ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ, ടി ഈസ് ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ, യു ഓഫ് എക്സ് സീറോ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു സീറോ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. ഇത് രണ്ടാണ് നമുക്ക് കിട്ടുക, വെലോസിറ്റി, അല്ലെ. ഡോ യു ബൈ ഡോ ടി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ അറ്റ് ടി ഈക്വൽ ടു സീറോ. കാരണം ടി ഈക്വൽ ടു സീറോ സമയത്ത് അവിടെ യു എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, കാരണം ടി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ. So we can take it as f of x and g of x respectively. So we move to step 1. Step 1 is a method of separation of variables. Step 1 is a method of separation of variables. Appo nammal assume cheyana u of x t is of the form f of x into g of t. Capital g of t. Capital f of x ഉം g of t ഉം രണ്ട് വ്യത്യസ്തമായ ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആണ് u എന്ന് പറയുന്ന മൾട്ടി വേരിയബിൾ. അപ്പൊ അതിന് നമുക്ക് കിട്ടും ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ ഇത്ര സ്പെക്ട്. അപ്പൊ ജി ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ്, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും, അല്ല. അതുപോലെ തന്നെ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ബാക്ക് ഇൻ ദി വേവ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ അവിടെ നമുക്ക് സി സ്ക്വയർ ഇൻറ്റു ജി ഇൻറ്റു ഡോ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയറിനും എഫ് ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയറിനും കിട്ടും, അല്ലെ. അതിനെ വീണ്ടും റീ അറേഞ്ച് ചെയ്ത് എഴുതി വൺ ബൈ സി സ്ക്വയർ ജി ഇൻറ്റു, കാരണം ജിയുടെ ടേംസ് ഒക്കെ കൂടി ഒരു ഭാഗത്തേക്ക്, വൺ ബൈ സി സ്ക്വയർ ജി ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ, വൺ ബൈ എഫ് ഇൻറ്റു ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് രണ്ടും ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ കെ ഈക്വൽ ആണെന്ന് എന്ന് നമ്മൾ എടുക്കുന്നു. അതിന് തക്കതായ കാരണമുണ്ട്, കാരണം ഇവിടെ ഈ ഈ ഇത് കോൺസ്റ്റന്റ് അല്ലാണ്ട് വല്ല എക്സിലോ എഫിലോ അല്ല സോറി എക്സിലോ ടിയിലോ ഉള്ള ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, ദെർഫോർ നമുക്ക് ഇതെന്തായിട്ട് തന്നെ എടുക്കേണ്ടി വരും, എക്സോ അല്ല ടിയുമല്ല, എക്സിനും ടിയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു നമ്പർ ആയിരിക്കും. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് ഈസ് things as a proportionality constant k. അത് ഒരു കോംപ്ലക്സ് കോൺസ്റ്റന്റ് ആകാം, റിയൽ കോൺസ്റ്റന്റ് ആകാം, ഏത് തരത്തിലുള്ള കോൺസ്റ്റന്റ് വേണമെങ്കിലും ആകാം. ഓക്കെ, സോ ഐ തിങ്ക് യു പീപ്പിൾ ഹാവ് ഗോട്ട് ദി ഐഡിയ ഹൗ വി ഹാവ് വി ആർ ട്രൈയിങ് ടു സോൾവ് ദിസ് തിങ് നേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വേണ്ടത്, അപ്പൊ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ആണെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം, വൺ ബൈ സി സ്ക്വയർ ജി ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു കെ. അപ്പൊ നമുക്ക് ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ മൈനസ് കെ സി സ്ക്വയർ ജി ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ വൺ ബൈ എഫ് ഇൻറ്റു ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ എഫ് ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള മറ്റൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഈ രണ്ട് ഓഡിയും കൂടി സോൾവ് ചെയ്തിട്ട് നമുക്ക് എഫ് ഓഫ് എക്സും ജി ഓഫ് ടിയും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം.
അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ മൈനസ് കെ എഫ് മറ്റേത് എം സ്ക്വയർ മൈനസ് കെ സി സ്ക്വയർ ഈസ് ഈക്വൾ ടു സീറോ. അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ കെ എന്ന് കിട്ടി. അപ്പൊ കെയുടെ വിലയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഈ രണ്ട് ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ട് എം സ്ക്വയർ മൈനസ് കെ എഫ് ഇസ് ഈക്വൾ ടു സീറോ, എം സ്ക്വയർ മൈനസ് കെ സി സ്ക്വയർ ഇസ് ഈക്വൾ ടു സീറോ, അതുപോലെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസും ബൗണ്ടറി കണ്ടീഷൻസും ഒക്കെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഇയാളെ എന്ത് ചെയ്യാനാണ് സോൾവ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം ജി ഓഫ് ടി കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോ നമ്മുടെ കയ്യിലുള്ള ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത് യു ഓഫ് സീറോ ടി ഈക്വൽ ടു സീറോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് ടി എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് സീറോ ഇൻറ്റു ജി ഓഫ് ടി ഈക്വൽ ടു സീറോ. ജി ഓഫ് ടി ഒരിക്കലും സീറോ ആകില്ല. അതുപോലെ യു ഓഫ് എൽ ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ ഇൻറ്റു ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു സീറോ അല്ലെ. അപ്പോ ജി ഓഫ് ടി സീറോ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്റെ ഫംഗ്ഷൻ സീറോ ആയി എന്നാണ് അർത്ഥം. യു പറഞ്ഞ എഫ് ഓഫ് എക്സിന്റെ ജി ഓഫ് ടി ആണ്. എഫ് ഓഫ് സീറോയും സീറോ ആകാം, എഫ് ഓഫ് എല്ലും സീറോ ആകാം, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എഫ് ഓഫ് സീറോ പറയുന്നത് എക്സ് ഈക്വൾ ടു സീറോ എന്നുള്ളതും എഫ് ഓഫ് എൽ എന്ന് പറയുന്നത് എക്സ് ഈക്വൾ ടു എല്ലിലും ഉള്ള എഫ് ഓഫ് എക്സിന്റെ ബിഹേവിയർ ആണ്. അപ്പൊ അത് രണ്ടും സീറോ ആകാം. ജി ഓഫ് ടി ഒരിക്കലും എന്താകില്ല, സീറോ ആകില്ല. സോ ക്ലിയർലി എഫ് ഓഫ് സീറോ ഈക്വൾ ടു സീറോ ആൻഡ് എഫ് ഓഫ് എൽ ഈസ് ഈക്വൾ ടു സീറോ. ഓക്കെ, നമ്മൾ ഇനി ആ എഫ് ഓഫ് എക്സിനെ വെച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കേസിൽ കെ ഈസ് ഈക്വൾ ടു സീറോ, കെ സീറോ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലൂടെ ഇക്വേഷൻ പറഞ്ഞാൽ ഡി സ്ക്വയർ എഫ് മൈനസ് കെ എഫ് ഈസ് ഈക്വൾ ടു സീറോ ആണ് അല്ലേ. അതിൽ കെ സീറോ ആയി കഴിഞ്ഞാൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൾ ടു സീറോ ആവും, ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൾ ടു എ ആവും, എഫ് ഈക്വൾ ടു എ എക്സ് പ്ലസ് ബി ഫോമിലാകും അല്ലെ. സെക്കൻഡ് ഡെറിവേറ്റീവ് സീറോ ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് ഈസ് ഈക്വൾ ടു എ എക്സ് പ്ലസ് ബി. ഇനി എഫ് ഓഫ് സീറോ ഈക്വൾ ടു സീറോ എന്നുള്ള നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ബി ഈക്വൾ ടു സീറോ കിട്ടും. എഫ് ഓഫ് എൽ ഈസ് ഈക്വൾ ടു സീറോ എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എ എൽ പ്ലസ് ബി ഈസ് ഈക്വൾ ടു സീറോ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എയും ബിയും സീറോ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ ഐഡന്റിറ്റി സീറോ എന്ന ഫംഗ്ഷനിലേക്ക് പോകും. നമുക്ക് നമ്മുടെ സൊല്യൂഷൻ പറയുന്നത് യു ആണ്, യു ഈസ് ഈക്വൾ എഫ് ഓഫ് എക്സ് ഇൻ്റു ജി ഓഫ് ടി ആണ്. യു എന്ന് പറയുന്ന ഒരു നോൺ സീറോ സൊല്യൂഷൻ കിട്ടണേ. അപ്പൊ എഫ് ഓഫ് എക്സ് ഒരിക്കലും എന്താകരുത്, സീറോ ആകരുത്. അപ്പൊ കെ ഒരിക്കലും ആകില്ല, സീറോ ആകില്ല. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ അത്തരത്തിലൊരു പോസിബിലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുന്നു, കേസ് ടു, കെ ഗ്രേറ്റർ ദാൻ സീറോ. കെ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ കെ ഒരു പോസിറ്റീവ് നമ്പർ. അപ്പൊ കെ ഈസ് ഈക്വൾ ടു മ്യൂ സ്ക്വയർ എന്ന് ഇത് ഞാൻ പോസിറ്റീവ് നമ്പർ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ എഫ് ഈസ് ഈക്വൾ ടു സീറോ ആകും. ദെർഫോർ എം സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഈസ് ഈക്വൾ ടു സീറോ ആകും. ദെർഫോർ വിച്ച് ഇംപ്ലൈസ് എം ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് സി. ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ട് അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു ഇ റേസ് ടു മ്യൂ എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് മ്യൂ എക്സ് എന്ന് കിട്ടും. നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് വീണ്ടും വീണ്ടും കൊടുത്ത് എഫ് ഓഫ് സീറോ ഈസ് ഈക്വൾ ടു സീറോ. അപ്പൊ എ പ്ലസ് ബി ഈസ് ഈക്വൾ ടു സീറോ. എഫ് ഓഫ് എൽ ഈസ് ഈക്വൾ ടു സീറോ പറയുമ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൾ ടു സീറോ കിട്ടുമ്പോൾ എ മ്യൂ എൽ പ്ലസ് ബി ഇൻറ്റു ഇ റേസ് മൈനസ് മ്യൂ എൽ ഈക്വൾ ടു സീറോ. അപ്പൊ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ എയും സീറോ ആകും, ബിയും സീറോ ആകും. വീണ്ടും എഫ് ഓഫ് എക്സ് ഐഡന്റിറ്റി സീറോ ആകും. അത് നമുക്ക് പോസിബിൾ അല്ല, കാരണം യു ഓഫ് എക്സ് ടീം എന്തായി മാറും, സീറോ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ആ രണ്ട് കേസും പറ്റില്ല, കെയുടെ വാല്യൂ സീറോ ആകാൻ പറ്റില്ല, കെയുടെ വാല്യൂ ഒരിക്കലും പോസിറ്റീവ് ആകാൻ പറ്റില്ല. അപ്പൊ സപ്പോസ് കെ ഈസ് എ നെഗറ്റീവ് നമ്പർ, കെ പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ ഏതൊരു നെഗറ്റീവ് നമ്പറിനെയും അല്ലേ ഇങ്ങനെ എഴുതാം, മൈനസ് പി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഫോർ എക്സാമ്പിൾ മൈനസ് ത്രീ ക്യാൻ ബ്രിട്ടൺ, മൈനസ് ഫോർ ക്യാൻ ബ്രിട്ടൺ, മൈനസ് ഓഫ് ടു സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പൊ ദെർഫോർ വി ഹാവ് ടേക്കൺ കെ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ. ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി സ്ക്വയർ എഫ് ആവും അല്ലേ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഓക്സിലറി നമ്മുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് പി സ്ക്വയർ സീറോ ആകും. അപ്പൊ എം പ്ലസ് ഓർ മൈനസ് ഐ പി ആണ്. വീണ്ടും നമ്മൾ പഴയ റിസൾട്ട് എടുത്തിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു, ഇവിടെ എഫ് ഓഫ് എക്സ്, ഇവിടെ ടോട്ടൽ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ല. എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എ കോസ് പി എക്സ് പ്ലസ് ബി സൈൻ പി എക്സ്. നമ്മൾ വീണ്ടും ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുന്നു, എഫ് ഓഫ് സീറോ ഈക്വൾ ടു സീറോ കിട്ടുന്നു അല്ലെ. അങ്ങനെയാകുമ്പോൾ എ കോസ് സീറോ പ്ലസ് ബി സൈൻ സീറോ സീറോ ആകണം. എ കോസ് സീറോ സീറോ എന്ന് കൊണ്ട് കോസ് വൺ അല്ലെ. അപ്പൊ എ കോസ് സീറോ പറയുമ്പോൾ വൺ, എ ഇൻറ്റു വൺ ഈക്വൾ ടു സീറോ. ദെർഫോർ എ ഈക്വൾ ടു സീറോ. എ സീറോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഫ് ഓഫ് എൽ കൊടുക്കുമ്പോൾ നമുക്ക് ബി സൈൻ പി എൽ ഈസ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും അല്ലെ. ബി ഒരിക്കലും സീറോ ആകില്ല, കാരണം ബി സീറോ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഈ എഫ് ഓഫ് എക്സ് ഹോൾ എന്തായിട്ട് മാറും, സീറോ ഫംഗ്ഷൻ ആയിട്ട് മാറും.
therefore a cos pl b sin pl equal to 0 ആണെന്ന് പറഞ്ഞാൽ pl 0 ആകണം അല്ലേ sin of theta pl is equal to n pi ആകണം therefore b not equal to 0 നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ p equal to n pi by l ആകണം നമുക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു therefore f of x equal to b into sin pi by l x എന്ന് എടുക്കും അപ്പോൾ നമ്മൾ b 1 നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ട് b equal to 1 എന്ന് എടുക്കാൻ പറ്റും therefore f of x equal to sin n pi by l x എന്ന് കിട്ടും ഓക്കേ അപ്പോൾ f of x നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി g of t എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യു